നമസ്കാരം. കോഴിക്കോട് ബീച്ചിൽ 10,000 സാക്ഷി നിർത്തി മുസ്ലിം ലീഗ് നേതാവ് കേരള മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും കുറിച്ച് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ സഖാവിന് പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് വയറു നിറയെ കിട്ടി എന്നു തന്നെ പറയണം. വർഗീയ പാർട്ടിയെന്ന് CPIM മുസ്ലിം ലീഗിനെ നാട്ടുകാർ കേൾക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ആ പാർട്ടിയോട് ലോഹ്യം കൂടാൻ അവർ തലയിൽ മുണ്ടിട്ട് പലതവണ പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ CPIM മുസ്ലിം ലീഗുമായി അടവ് നയങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ CIA സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായിയും CPIMഉം മുസ്ലിം പ്രീണനം പ്രധാന ആയുധമാക്കി. അഭിമന്യു കൊലക്കേസുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളോട് അതിശയിപ്പിക്കുന്ന മൃദു സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. സ്വന്തം സഖാവിനെ ക്രൂരമായി കൊത്തിക്കൊലപ്പെടുത്തിയിട്ടും മതസംഘടനകളോടുള്ള ലോഹ്യം പാർട്ടി കൈവെടിഞ്ഞില്ല. വർഗീയത തുളയട്ടെ എന്ന് അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ അഭിമന്യു ഉയർത്തിയത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണെങ്കിലും CPIM ഇന്ന് ആ മുദ്രാവാക്യം പ്രയോഗിക്കുന്നത് സംഘപരിവാറിനെതിരെയാണ്. യഥാർത്ഥ വിഷയവും പ്രതിരോധ മുദ്രാവാക്യവും പാർട്ടി നേതൃത്വം സമർത്ഥമായി വഴിതിരിച്ചുവിട്ടു. എല്ലാം ഇസ്ലാമിക തീവ്രവാദികളെ സന്തോഷിപ്പിക്കാനും പ്രീണിപ്പിക്കാനും വേണ്ടിയാണ്. CIA സമരവേദികളിൽ രാജ്യവിരുദ്ധ സംഘടനകളും മുസ്ലിം ലീഗും CPIMഉം ഗാഢാലിംഗനത്തിലായിരുന്നു. ഈ പങ്കാളിത്തമാണ് പിണറായിക്ക് തുടർഭരണം തളികയിൽ വച്ചു നൽകിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPIM ആണ്. ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കുള്ള പാർട്ടി എന്നാണ്. പക്ഷേ ശബരിമലയിലെ സാഹസത്തിന് ശേഷം ആ വോട്ട് ബാങ്കിൽ വലിയ കുറവുണ്ടായി. പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് പോലും സഖാവിൻ്റെ വോട്ടൊഴികെ മറ്റെല്ലാം കോൺഗ്രസിലേക്കും BJPയിലേക്കും ഒലിച്ചുപോയി. ഈ കുറവ് നികത്താനാണ് തീവ്രവാദികളുമായി എന്ത് നഷ്ടം സഹിച്ചും കൂട്ടുകൂടുക എന്ന അറ്റകൈ പ്രയോഗത്തിന് പാർട്ടി തയ്യാറായത്. INLനെ പോലൊരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വരെ നൽകി ഇവമാരുടെ എല്ലാ കോപ്രായത്തിനും മുഖ്യമന്ത്രി കൂട്ടുനിന്നു. വഖഫ് നിയമങ്ങൾ PSCക്ക് വിടുന്ന നിയമസഭ പാസാക്കിയ നിയമം പോലും സമസ്തയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മരവിപ്പിച്ചു. സമസ്തയുമായി ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായത് തന്നെ വലിയ കാര്യമാണ്. കാരണം ശബരിമല വിഷയമുണ്ടായപ്പോൾ ഒരു മതസംഘടനകളുമായും അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറായില്ല. സന്നിധാനത്ത് പിൻവാതിലിലൂടെ ആക്ടിവിസ്റ്റുകളെ ഒളിപ്പിച്ചു കടത്തിയ നെറികേട് കാട്ടിയിട്ടും ഹിന്ദു നടത്തിയത് നാമജപ യാത്ര മാത്രമായിരുന്നു. ഭക്തരെ കുലസ്ത്രീകളെന്ന് വിളിച്ച് അപമാനിച്ചും യുവതികളെ സന്നിധാനത്ത് കയറ്റിയിട്ട് ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്ത മുഖ്യൻ സമസ്തയുടെ മുന്നിൽ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ഇരുന്നു കൊടുത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് മതശക്തികളുടെ പിന്തുണ ഉളുപ്പില്ലാതെ ഏറ്റുവാങ്ങുകയും എല്ലാ നെറുകേടുകൾക്കും ഭരണത്തിൻ്റെ തണൽ നൽകുകയും ചെയ്തു. മതപണ്ഡിതരെ ആവശ്യത്തിന് കിട്ടാതിരുന്നപ്പോൾ സ്വയം മൊയ്ലിയാരാവുക കൂടി ചെയ്തു പിണറായി സഖാവ്. ഹലാൽ എന്നാൽ കഴിക്കാൻ കൊള്ളാവുന്നത് എന്നൊരു ലോകപ്രശസ്തമായ പ്രബന്ധം സഖാവിൻ്റേതാണ്. എന്നിട്ടും കേരള മുഖ്യമന്ത്രിക്ക് ഈ ഗതി വന്നല്ലോ. പഴയ വനിതാ കമ്മീഷൻ ഉപേക്ഷിച്ചു പോയ ഒരു ഉപദേശം വേണമെങ്കിൽ തരാം. അനുഭവിച്ചോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.